ആ റിപ്പോർട്ടിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കെ ടി ജലീൽ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. ബി വി അബ്ദുള്ള കോയ സാഹിബിൻ്റെയും അതുപോലെ തന്നെ കൊരമ്പയിൽ അഹമ്മദ് അജി സാഹിബിൻ്റെയും ജനറൽ സെക്രട്ടറിഷിപ്പിൽ നിലനിന്നിരുന്നത്. എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ വന്നതോടെ, നേതൃ രംഗത്ത് വന്നതോടെ അതിനൊരു വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം ലീഗിനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കാനാണ് ശ്രമിച്ചത്. ആ ശ്രമത്തിനെതിരായി ലീഗിലെ മഹാഭൂരിപക്ഷം വരുന്ന അണികൾ എക്കാലത്തും പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയും അതുണ്ടാകും. തൻ്റെ ചോറ്റുപട്ടാളത്തെ ഉപയോഗിച്ച് സത്യം വിളിച്ചു പറഞ്ഞ പാണക്കാട് സയ്യിദ് മൊയിനലി ഷിഹാബ് തങ്ങൾക്കെതിരായി നടപടി ലീഗിൻ്റെ നേതൃയോഗത്തിൽ എടുപ്പിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവമെങ്കിൽ അതിനദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വരും. അദ്ദേഹം തന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയം പാണക്കാട് കുടുംബത്തിലെ പല അംഗങ്ങളോടും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദരേഖകൾ അറ്റകൈക്ക് പുറത്തു വിടേണ്ടി വരും. അത് പുറത്തു വന്നാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോവുക. സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അദ്ദേഹത്തിന് നന്ന്. അതാണ് എനിക്ക് ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പാണക്കാട് സയ്യിദ് മൊയിനലി ഷിഹാബ് തങ്ങളെ വളരെ മോശമായി, എന്തുമാത്രം വൃത്തിഹീനമായ ഭാഷയിലാണ് ഒരു തെരുവ് ഗുണ്ട വിശേഷിപ്പിച്ചത്. ഏതൊരാളും കേട്ടാൽ അറക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, സത്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും അയാളെ കൊണ്ട് നടത്തിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പാണക്കാട് കുടുംബത്തെ വരുതിയിൽ നിർത്താമെന്ന് കുഞ്ഞാലിക്കുട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. 2006 സംഭവിച്ചതല്ല സംഭവിക്കുക, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങും. ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ. കെ ടി ജലീലാണ് സംസാരിച്ചത്. വളരെ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഭാഷയിലാണ് കെ ടി ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിക്കുന്നത്. മൊയിൻ അലിക്കെതിരെ നടപടിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗിൻ്റെ പുറത്തു നിന്നുള്ള നേതാവാണെങ്കിലും കെ ടി ജലീൽ അതിശക്തമായിട്ട് പറയുകയാണ്. ഇക്കാര്യത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാകാൻ പോകുന്നത് നിശ്ചയമായിട്ടും അത് തന്നെയാണ്. മൊയിൻ അലിക്ക്